ഇവിടെ വാണേണ്ടിയിരിക്കുന്നു. ക്ഷമിക്കണം, പ്രതിപക്ഷം അദ്ദേഹം അതിന്റെ ഔദ്യോഗിക പ്രതികരണം വരികയാണ്. രമേശ് ചെന്നിത്തല ജി എസ് ടി സ്ലാബുകളിൽ എല്ലാത്തിനും സെസ് ചുമത്തുക വഴി എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കാനാണ് പോകുന്നത്. പുതുതായി 1% സെസ് ചുമത്തുന്ന തത്വത്തിൽ പൊതുവെ സ്വാഗതാർഹമായ കാര്യമാണെങ്കിലും ജനങ്ങൾക്കൊരു ശിക്ഷയായി മാറാൻ പാടില്ല. പ്രളയത്തിൽ സാമ്പത്തികമായി തകർന്നിരുന്ന ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് അത് മാറരുത് എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. നികുതിക്ക് പുറത്ത് സെസ് ചുമത്തുന്നതിന് പകരം അടിസ്ഥാന വിലയിൽ സെസ് ചുമത്തുക വഴി വൻ ഭാരമാണ് ജനങ്ങളുടെ തലയിൽ വന്നു ചേരാൻ പോകുന്നത് എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് ധനകാര്യമന്ത്രി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രളയത്തിന് ശേഷം 1,785 കോടി രൂപയുടെ അധിക നികുതി ഭാരമാണ് ജനങ്ങളുടെ മേൽ ഈ ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 970 കോടിയാണ് കഴിഞ്ഞ തവണ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും നികുതി ഭാരം ജനങ്ങളുടെ തലയിൽ കൂടുതലായി അടിച്ചേൽപ്പിക്കുന്ന സമീപനമാണ് ഇടത് മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ ന്യായവില 10% വർദ്ധിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എല്ലാ വകുപ്പുകളുടെയും സേവനങ്ങൾക്ക് 5% നികുതി ചുമത്തിയത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 60% പദ്ധതികൾ നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ കുറെ പദ്ധതികൾ വെറുതെ പ്രസംഗത്തിൽ ചേർത്ത് എന്നുള്ളതല്ലാതെ ഇതൊന്നും നടപ്പാകാൻ പോകുന്ന പദ്ധതികളല്ല. തെക്ക് വടക്ക് സമാന്തര റെയിൽവേ പാത ഇത്തവണ പ്രഖ്യാപിച്ചതാണ്. ഇത് കഴിഞ്ഞ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചതാണ്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയെ പറ്റി ശ്രീധരനോടുള്ള വിരോധം കാരണം അത് മിണ്ടിയിട്ടേ ഇല്ല. ഓഖിയുടെ പശ്ചാത്തലത്തിൽ തീരദേശത്തിന് 1,000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ 2,000 കോടി രൂപയുടെ പാക്കേജ് തീരദേശത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ട് 1 രൂപ ചെലവാക്കിയിരുന്നു. അപ്പോൾ ഇത്തവണയും മത്സ്യത്തൊഴിലാളികൾക്ക് ബിഗ് സല്യൂട്ട് അല്ലാതെ. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുകയാണ് നിയമസഭാ ഹാളിൽ. ബജറ്റ് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യമാകുന്ന ബജറ്റല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചവയടക്കം ഇപ്പോഴത്തെ ബജറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രളയ സെസ് ഏർപ്പെടുത്തിയതിലൂടെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുണ്ടാകും.